വീനസിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രാചീനകാലം മുതൽ തന്നെ വീട്ടിൽ വളർത്തു മൃഗങ്ങളെ വളർത്തുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വളർത്തു മൃഗങ്ങൾ, വാസ്തുശാസ്ത്രപ്രകാരം വളർത്തു മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്നത് നമുക്ക് വലിയ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയൊക്കെ തരുന്നതാണ് എന്നൊരു വിശ്വാസം പണ്ട് മുതൽക്കേ നമുക്കുണ്ട്. അത്തരത്തിൽ നമ്മൾ വിശ്വാസം വെച്ച് പുലർത്തുന്ന ചില വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തേത് നമുക്ക് അറിയാവുന്നതുപോലെ പശു തന്നെയാണ്. പശു പവിത്രമാണ്. പശുവിനെ വീട്ടിൽ വളർത്തുന്നത് വളരെ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ തരാൻ പശുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രാചീനകാലം മുതൽക്ക് തന്നെ പശുവിനെ വീട്ടിൽ വളർത്തുന്നത്. പശുവിൻ്റെ പാല് മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൻ്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ തന്നെ വളരെ പവിത്രമായിട്ട് ഉള്ളതും നമുക്ക് വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയൊക്കെ തരാൻ സഹായിക്കുന്നതുമാണ്. അതോടൊപ്പം നമുക്കറിയാം പശുവിൻ്റെ പാല് നമ്മൾ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് പലതും ഉണ്ട്. ഇപ്പോൾ മോര്, തൈര് അല്ലെങ്കിൽ വെണ്ണ, നെയ്യ്, ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം സമ്പത്ത് നേടിത്തരാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന് മാത്രമല്ല ലോകത്തുള്ള പല രാഷ്ട്രങ്ങളുടെയും സമ്പൽ സമൃദ്ധിയിൽ പശുവിൻ്റെ പാലിന് ഉള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മളീ ഒരു പക്ഷേ അവഗണിക്കാൻ സാധ്യതയുള്ളതാണ് പശുവിൻ്റെ ചാണകം. ഈ ചാണകം ആണ് പലപ്പോഴും നമ്മൾ നെറ്റിയിൽ തുടർന്ന് ഭസ്മമാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ചാണകമാണ്. മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ ഈ ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവർ പാചകത്തിന് ഉപയോഗിച്ചിരുന്നത് ഈ ചാണക വറളിയാണ്. ഇത്തരത്തിൽ പശുവിനെ കൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും പ്രയോജനവുമൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇനി മറ്റൊന്ന് അലങ്കാര മത്സ്യങ്ങൾ വീട്ടിൽ വളർത്തുന്നത്. ഇതേക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇവിടെ പറയുന്നത് ഈ അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ വളർത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്നാണ്. സാമ്പത്തിക നേട്ടം, പണത്തിൻ്റെ ഒഴുക്ക്, അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി, ഇതൊക്കെ ലഭിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നത് നല്ലതാണ്. അത് പലപ്പോഴും വീട്ടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഈ അലങ്കാര മത്സ്യത്തിൻ്റെ അക്വേറിയം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വടക്കിനെ നമ്മുടെ ജീവിതത്തിൽ ഈ നാല് ദിക്കുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിക്കുകളാണ് വടക്കും കിഴക്കും എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കുബേരൻ്റെ സ്ഥാനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വടക്ക് കിഴക്കിന് മനുഷ്യൻ്റെ സാമ്പത്തിക നേട്ടത്തിലും അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെരിറ്റിയിലൊക്കെ വലിയ സ്ഥാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കായിട്ടാണ് ഈ അക്വേറിയം സ്ഥാപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അലങ്കാര മത്സ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരം. അപ്പോൾ ആ മത്സ്യാവതാരത്തെ നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥാപിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വീട്ടിലേക്ക്, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് സമാനമായിട്ട് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമാണ് കൂർമ അവതാരം അഥവാ ആമ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ വളരെ അപൂർവമായിട്ടാണെങ്കിൽ ആമയെ വളർത്തുന്ന ഒരു രീതിയുണ്ട്. അതും നമുക്ക് വലിയ സാമ്പത്തിക നേട്ടം തരാൻ സഹായിക്കുന്നതാണ്. കാരണം അതും മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ്, കൂർമ അവതാരമാണ്. സ്വാഭാവികമായിട്ടും കൂർമ അവതാരത്തിൻ്റെ ഒരു സാന്നിധ്യവും മഹാലക്ഷ്മിയുടെ ഒരു കടാക്ഷം വീട്ടിന് കിട്ടാൻ സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ കൂർമ അവതാരത്തെ വളർത്തുന്നെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയാണ് ഉചിതമായ ദിക്ക്. അപ്പോൾ നമ്മൾ പശുവിനെ പറഞ്ഞു, ഫിഷിനെ പറഞ്ഞു, ഇപ്പോൾ കൂർമം പറഞ്ഞു. ഇനി മറ്റൊന്ന് മയിൽ. ഇപ്പോൾ മയിൽ നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മയിലിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഫിഗർ അല്ലെങ്കിൽ പെയിൻറ്റിങ് നമ്മുടെ വീട്ടിലെ ലിവിങ് റൂമിൽ സ്ഥാപിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കും അതുപോലുള്ള ഐശ്വര്യത്തിനും സമൃദ്ധിക്കും എല്ലാം സഹായിക്കുന്നതാണ് മയിൽ. ഈ പറഞ്ഞ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ വീട്ടിൽ സ്ഥാപിക്കാൻ, ലിവിങ് റൂമിൻ്റെ നമുക്ക് ദർശനം കിട്ടുന്ന സ്ഥാനത്ത് ഇത്തരത്തിൽ മയിലിൻ്റെ ഫിഗർ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ
നമുക്ക് ഗുണം ചെയ്യുന്ന മറ്റൊന്നാണ് മുയൽ. നമ്മൾ മുയലിനെ വളർത്തുകയാണ്. മുയലിനെ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് ഈ മുയൽ. മുയലിനെ നമുക്ക് വളർത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ മുയലിനെയും നമ്മുടെ വീടുകളിൽ വളർത്തുന്നത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉന്നതിക്കും അതുപോലുള്ള സമാധാനത്തിനും ഐശ്വര്യത്തിനും ഒക്കെ സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊന്ന് കുതിര. കുതിരയും ഇതുപോലെ നമുക്ക് ധാരാളം ധനസ്ഥിതി ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പം നമുക്ക് കുതിരയെ സ്വന്തമായിട്ട് വാങ്ങി വീട്ടിൽ കെട്ടാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് കുതിരയുടെ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വുഡൻ ഈ ഫിഗേഴ്സ്, നമുക്കറിയാം ഹാൻഡിക്രാഫ്റ്റ്സിൽ അവർ ഈ തടിയിൽ തീർക്കുന്ന കുതിരകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വാങ്ങി നമ്മുടെ വീട്ടിൻ്റെ ലിവിങ് റൂമിൽ സ്ഥാപിക്കുന്നത് എന്തുകൊണ്ട് ഗുണമാണ്. ഇനി ഇതുപോലെ മറ്റൊരു ഫിഗറാണ് ആന. ആനയും ഈ പറഞ്ഞ പോലെ അഭിവൃദ്ധിയുടെ അല്ലെങ്കിൽ സമൃദ്ധിയുടെയൊക്കെ ഒരു പ്രതീകമാണ് ആന. ആനയെ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ വീട്ടിൽ വാങ്ങി വളർത്താൻ പറ്റുന്നതല്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ തടിയിൽ തീർത്ത ആനയുടെ നിർമ്മിതി അല്ലെങ്കിൽ അതിൻ്റെ ഫിഗേഴ്സ് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആനയും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിയും ഉയർച്ചയും നേട്ടവും ഒക്കെ തരാൻ സഹായിക്കുന്ന ഒരു മൃഗം തന്നെയാണ്. ഇനി മറ്റൊന്ന് പക്ഷി. നമ്മൾ സാധാരണ വീടുകളിൽ ചെറിയ ചെറിയ കിളികളെയൊക്കെ നമ്മൾ വളർത്താറുണ്ട് അല്ലേ. അപ്പം അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തത്തമ്മ. തത്തമ്മയെ വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ്. അപ്പോൾ തത്തമ്മയും നമ്മുടെ ഈ പറഞ്ഞതുപോലെ പ്രോഗ്രസ്സിന് കൂടുതൽ പ്രാധാന്യം തരുന്ന ഒരു വളർത്തു പക്ഷിയാണ്. അപ്പം തത്തമ്മയെയും വീട്ടിൽ വളർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉയർച്ചയും നേട്ടവും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് മൂങ്ങ. മൂങ്ങയെ നമ്മൾ സാധാരണ രീതിയിൽ മൂങ്ങയെ വളർത്തുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അതിനും നമുക്ക് പകരമായിട്ട് വയ്ക്കാവുന്നത് മൂങ്ങയുടെ ചിത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും ഗുണപ്രദമാണ്. അപ്പോൾ മൂങ്ങയുടെയും ചിത്രം നമ്മൾ വീടുകളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഐശ്വര്യവും ധനസ്ഥിതിയും സമ്പത്തും ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ മൂങ്ങ. അപ്പോൾ ഇത്തരത്തിൽ പക്ഷി മൃഗാദികളെ, വളർത്തു മൃഗങ്ങളെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തിയോ അവയുടെ സാന്നിധ്യം കൊണ്ടോ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയിക്കാനാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. ഇപ്പം നമുക്ക് കഴിയുന്ന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടിൽ നമുക്ക് മുയലിനെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ തത്തയെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല, അതുപോലെ ഒരു പശുവിനെ വളർത്തുന്നതിനും അത്ര പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. അപ്പോൾ നമുക്ക് കഴിയുന്ന വളർത്തു മൃഗങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളർത്താം. ഇപ്പോൾ ഫ്ലാറ്റ് സംവിധാനങ്ങളിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പശുവിനെ വളർത്തുക എന്നും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ തത്തമ്മയെ വളർത്തുകയോ അല്ലെങ്കിൽ മുയലിനെ വളർത്തുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും ധനസ്ഥിതിക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും എല്ലാം ഉതകുന്ന ഈ പറഞ്ഞ വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കാനും അവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും ശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.